ഒരേ സുധീറേ, എന്തോ ഗേറ്റ് തുറക്ക്. ആ ഓ, ഇന്ന് 15 മിനിറ്റ് നേരത്തെയാണല്ലോ. സുജയ, എന്താ? ഞാൻ ഇറങ്ങുകയാണ്. ആ, വൈകുന്നേരം വരുമ്പോ പച്ചക്കറി വാങ്ങിക്കാൻ മറക്കല്ലേ. ആ, 50 രൂപ കിടന്ന പച്ചക്കറി കിറ്റ് ഒറ്റയടിക്ക് 100 രൂപയായി. ഇങ്ങനെ പോയ ബഡ്ജറ്റ് താളം തെറ്റുമല്ലോ. എന്തായാലും പോകുന്നത് പോലെ പോട്ടെ, കഴിച്ചല്ലേ പറ്റൂ. എന്താ ഡാഡി, ഓണം നടത്തപ്പോ പച്ചക്കറിയുടെ വില കുതിച്ച് കേറുന്നതിനെ പറ്റി കുണ്ടിതപ്പെട്ടത്? മഴ എങ്ങനെ നിന്നാ എങ്ങനെ വില കാണാതിരിക്കും ഡാഡി. ആ, തന്നെ ശരിയാണ്. വൈകുന്നേരം നിനക്ക് എന്തെങ്കിലും വാങ്ങണോ? പപ്സ് കിട്ടിയാ കൊള്ളാം. ആ, എന്താ അറിയേണ്ടത്? സാറേ, എൻ്റെ പേര് ദേവരാജൻ, ഇതെൻ്റെ മൂത്ത മരുമകൻ ഗണേഷ്. ഞങ്ങൾ അവണാകുഴിയിൽ നിന്നാണ് വരുന്നത്. ആയിക്കോട്ടെ, ഞാനെന്താ വേണ്ടത്? സാറേ, എൻ്റെ മകൾക്കൊരാലോചന ഇവിടെ അടുത്തുനിന്ന് വന്നിട്ടുണ്ട്. അതിനെന്താ, നടക്കട്ടെ, നല്ല കാര്യമല്ലേ. പയ്യനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. ആരാ പയ്യൻ? പയ്യൻ്റെ പേര് അനന്തു. അവൻ ഫയർഫോഴ്സിലാണ് ജോലി ചെയ്യുന്നത്. ഫയർഫോഴ്സിൽ ജോലിയുള്ള അനന്തു, നിനക്കറിയാമോ? അത് അമ്പലത്തിനടുത്ത് താമസിക്കുന്ന വില്ലേജ് ഓഫീസറുടെ മകൻ അനന്തു ചേട്ടനായിരിക്കും. ഓ, അയാൾ. അതെ അതെ, അത് തന്നെ. ഓ, മനസ്സിലായി. ഉറപ്പിച്ചോ? ഇല്ല, ഉറപ്പിച്ചൊന്നുമില്ല. പയ്യനെ പറ്റി തിരക്കിയിട്ട് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാ സാറേ പയ്യൻ? പയ്യൻ കുഴപ്പമൊന്നുമില്ല. ആ ആ ആ, ചെറിയൊരു വീക്ക്നെസ്, അത് പിന്നെ വിഭാഗം കഴിയുമ്പോൾ മാറുമായിരിക്കും. എന്ത് വീക്ക്നെസ്സാ സാറേ? അത് കുഴപ്പമൊന്നുമില്ല, പയ്യന് ജോലിയൊക്കെ ഉള്ളതല്ലേ, നിങ്ങളതൊക്കെ നടത്തിയേക്ക്. എന്നാലും ആ വീക്ക്നെസ് എന്താണെന്ന് അറിഞ്ഞെങ്കിൽ. ഓ, അതൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമല്ല. എന്നാലും ഈ ഡാഡി അനന്ത ചേട്ടനിട്ട് പണി കൊടുക്കുകയാണല്ലോ. എങ്കിലും സാറൊന്ന് പറഞ്ഞ, നിങ്ങൾ നിർബന്ധിച്ചത് കൊണ്ട് വേണമെങ്കിൽ പറയാം. പയ്യന് ഇത്തിരി മദ്യപിക്കുന്ന ശീലമുണ്ട്. ചെറുപ്പക്കാരാവുമ്പോ ഇതൊക്കെ സ്വാഭാവികമല്ലേ? അതെ അതെ, പക്ഷേ മദ്യപിച്ചു കഴിഞ്ഞ ഓടയില്ല. അല്ലേ, ഇവിടെ അടുത്തൊരു തങ്കച്ചിയുണ്ട് അവളുടെ കൂടെ, അത്രേ ഉള്ളൂ. ബോധം വന്നാലുടനെ വീട്ടിൽ പൊയ്ക്കോളും, വേറൊരു കുഴപ്പവുമില്ല. എക്സ്ട്രാ ഡീസന്റ്. പോവുകയല്ലേ, ജോലി കയറാൻ സമയമായി. സാറിന് എന്താ ജോലി? ബിവറേജ് കോർപ്പറേഷൻ അല്ല. ആ, എന്നാ അങ്കിള് കയറിക്കോ, നമുക്ക് പോവാം. എന്നാ നമ്മൾ വരട്ടെ സാറേ. ആയിക്കോട്ടെ. ആ, വിവാഹക്കുറി എനിക്കും കൂടെ തരണേ. അതിനൊരു സാധ്യതയില്ല സാറേ. അതെന്താ പറ്റിയേ? സാറിന്റെ അടുത്ത് ചോദിച്ചോണ്ട് കൃത്യമായി കാര്യം അറിയാൻ കഴിയും. അതുകൊണ്ട് എന്റെ മോള് രക്ഷപ്പെട്ടു. അയ്യോ, അതൊന്നും ഒരു കാര്യമാക്കണ്ട, ചെറുപ്പക്കാരുടെ ഒരു വീക്ക്നെസ്. കല്യാണമൊക്കെ കഴിയുമ്പോ അങ്ങ് മാറിക്കൊള്ളു. നല്ല പണി കൊടുത്തിട്ട് സുഖിപ്പിക്കുന്ന ഡയലോഗ്. നന്ദിയുണ്ട് സാറേ. എന്നാ ആയിക്കോട്ടെ, ആയിക്കോട്ടെ. ഓക്കെ സാർ. പുള്ളിക്കാരനെ കണ്ടത് ഭാഗ്യായില്ലേ. ഡാഡി എന്തായി കാണിച്ചേ? ഓ, വെറുതെ ഒരു സുഖം. ഒരു വിവാഹം മുടക്കിയപ്പോ ഡാഡിക്ക് സമാധാനമായോ? ഇതൊക്കെയല്ലേ ജീവിതത്തിൽ ഒരു സുഖം. നീ കയറി പോ മോനെ. എന്തോന്ന് മനുഷ്യൻ, വല്ലവരും കാര്യത്തിൽ തലയിടേണ്ട ആവശ്യമുണ്ടോ?